ഹായ് നമസ്കാരം ഞാൻ ലക്ഷ്മി ജയനാണ് കുറെ കാലത്തിന് ശേഷമാണ് എൻ്റെ പേജിൽ ഞാനൊരു ലൈവ് വരുന്നത് ഇതൊട്ടും അനൗൺസ്ഡ് ലൈവ് അല്ല ഞാൻ ജസ്റ്റ് കാരണം യൂട്യൂബിൽ വന്ന് ഞാൻ കുറച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എൻ്റെ പേജിലും ഉണ്ട് പേജ് വന്ന് ലൈക്ക് ചെയ്തു അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം ഇങ്ങോട്ട് വന്ന് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന സോ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമസ്കാരം ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കണം അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ചിഞ്ചു രഞ്ജിനി അശ്വിൻ ആലീസ് മഞ്ജുള കല ചിഞ്ചു ബിജീഷ് സാജൻ വർഗീസ് അനീഷ് കുമാർ ലക്ഷ്മി ആലീസ് ബിജോയ് രഞ്ജിനി ശിവദാസ് അനീഷ് കുമാരസ് അമ്മുക്കുട്ടി ആൻറ്റിയോട് എൻ്റെ അന്വേഷണം പറയുമ്പോൾ മഞ്ജുള ഷുവറായിട്ടും അമ്മ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർ സിംഗർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൗ ഈസ് യുവർ ബിഗ് ബോസ് എക്സ്പീരിയൻസ് ശ്യാമ ചോദിച്ചിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ പുറമേ നിന്നിട്ട് ബിഗ് ബോസ് കാണുമ്പോഴത്തേക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അതിനകത്ത് ഫോണുണ്ടോ അതിനകത്ത് പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഞാനും പുറത്തിരുന്നിട്ട് ഒരു അവസരം കിട്ടിയ ഭാഗത്ത് പോയതാണല്ലോ അങ്ങനൊന്നുമില്ല ഫോണില്ല സമയം അറിയത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ 3 മണി 4 മണി എന്നൊക്കെ ഉള്ളൊരു ഊഹമാണ് ഇപ്പോൾ ഒരു 3 മണിയായി കാണും ഇത് 2 മണി ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഊഹമാണ് ചിലപ്പോൾ ആ സമയത്ത് വെളുപ്പിനാവാറായിട്ടുണ്ടാവും അറിയത്തില്ല അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പിന്നെ ആ വീട്ടിൽ കയറുമ്പം എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ബിഗ് ബോസ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു ചിട്ടയില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം എന്നെപ്പോലേക്കുള്ള ആൾക്കാർക്ക് ഒരു ചിട്ട വരാൻ ഈ മിലിറ്ററി പോയി ചേരുന്നതിന് പകരം ബിഗ് ബോസിൽ കുറച്ച് ദിവസം ഉണ്ടായാൽ മതി അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് ഒരിക്കലെങ്കിലും കയറാൻ പറ്റുക എന്ന് പറയുന്നതും അത് ഭയങ്കര 2 ആഴ്ചയായിരുന്ന ആയുസ് എനിക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നു പ്രതിമ ഹായ് കല മോന് സുഖമാണ് കൃഷ്ണകുമാർ ഞാൻ വീട്ടിലുണ്ട് ശ്രീ എസ് കുമാർ ഹലോ ലക്ഷ്മി അമൽ ബിഗ് ബോസ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞായിരുന്നു അമൽ ജി ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് എനിക്ക് സ്ക്രിപ്റ്റ് പഠിക്കാനും അറിയത്തില്ല ഞാനൊക്കെ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഏരിയാസ് ഉണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുമോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല 1% പോലും സ്ക്രിപ്റ്റഡ് അല്ല കാരണം ഒരിക്കലും ബിഗ് ബോസിൻ്റെ ആൾക്കാരോ ഏഷ്യനെട്ടോ ലക്ഷ്മി പോയിട്ട് ഫേക്കായിട്ട് നിൽക്കണം അവിടെ പോയിട്ട് തല്ലുണ്ടാക്കണം അവിടെ പോയി പരദൂഷണം പറയണം അങ്ങനെ ഒന്നും പറയത്തില്ല ഒറ്റ കാര്യമാണ് പറയണത് നിങ്ങളെന്താണോ അതുപോലെ നിൽക്കുക സാജൻ വർഗീസ് യു ആർ മൈ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് താങ്ക് യു ജയ് നായർ മുനീറ മുനി ഹായ് അജിത് ലാൽ ചിഞ്ചു ബിജേഷ് ചേച്ചി വിഷമമുണ്ടോ ഒരിക്കൽ കൂടി പോകണമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ പെട്ടിയൊക്കെ ഞാൻ ഓൾറെഡി എല്ലാം റെഡിയാക്കി ഞാൻ അലമാരിക്കകത്തോട്ട് കയറ്റി അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു അതായത് എല്ലാം ഞാൻ 100 ദിവസത്തേക്ക് വാങ്ങിച്ചു പക്ഷെ അത് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് വിചാരിക്കും എനിക്ക് വീട്ടിൽ നിന്ന് ഞാനില്ലാത്ത സമയത്ത് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാനോ എനിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരാനോ ഒന്നും ശരിക്കും ഇപ്പം അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല സോ അതുകൊണ്ട് 100 ദിവസം എന്നുള്ള ഒരു ലാസ്റ്റ് ഏറ്റവും മാക്സിമം 100 ദിവസമാണല്ലോ അത് മുഴുവനും ഞാൻ റെഡിയാക്കിക്കൊണ്ടാണ് പോയത് ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു വിഷമമുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് തിരിച്ച് പോകണമെന്ന് തോന്നുന്നുണ്ടോ തിരിച്ച് പോകാൻ അവസരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ലല്ലോ സോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊരു കാര്യം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പെയിൻ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഞാൻ നാളെ പറ്റി ചിന്തിച്ചിട്ടില്ല ഇന്ന് ഈ നിമിഷം നിങ്ങളെനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ലക്ഷ്മി ജി ബിഗ് ബോസ് സ്ക്രിപ്റ്റ് തിരിച്ച് ബിഗ് ബോസിൽ വരുന്നുണ്ട് എന്ന് കേട്ടു ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല പ്രതിമ ചേച്ചി ചോറുണ്ടോ ഇന്ന് ഇപ്പോഴാണ് ചോറുണ്ടത് ഇപ്പോൾ ചോറൊക്കെ ഉണ്ട്
വർണ്ണം ശരത് സജ്ല ആബിദ് ലക്ഷ്മി ജി ബിഗ് ബോസ് സ്ക്രിപ്റ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അജിത് ലാൽ ശ്രീ ഹരി ശ്രീ ബിഗ് ബോസ് ഞാൻ ചേച്ചിയെ മിസ് ചെയ്യുന്നു ഞാനേ ബിഗ് ബോസ് മിസ് ചെയ്യുന്നു ചിഞ്ചു വിജേഷ് വാവേ തിരക്കി എന്ന് പറയണേ അവരെന്ത് മനസ്സിലാവും കളിച്ചൊക്കെ സന്തോഷമായിട്ട് നടക്കുകയാണ് വിഷ്ണു ഗോപാൽ ലക്ഷ്മി എനിക്ക് മെസ്സഞ്ചറിൽ ലാസ്റ്റ് മറുപടി കിട്ടിയില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കിട്ടുന്ന സമയത്ത് മുഴുവൻ ഇരുന്ന് ഓരോരുത്തർക്കും മെസ്സേജ് കൊടുക്കുന്നുണ്ട് റിപ്ലൈ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ലൈവും കൂടെ വന്നത് റിപ്ലൈ തരാത്തവരടുത്തൊക്കെ 1 crore ബാപ്പ് വൈൽഡ് കാർഡ് എൻട്രിയിൽ വരുമോ അവസരം കിട്ടട്ടെ സാജൻ വർഗീസ് ജസ്ന ജോസ് ഹായ് ചേച്ചി ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നത് വിഷമമായി എനിക്ക് ശ്യാമ എം യു ആർ ബ്ലെസ്ഡ് ടു ഗെറ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി 100% അതിലെന്തായാലും ഈ ലോകത്തുള്ള എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്ന് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആർക്കെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഡോണ്ട് മിസ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചിഞ്ചു ആൻഡ് സൺ താങ്ക് യു സുനിൽ ഗുഡ് വൈൽഡ് കാർഡ് ചേച്ചി വരണം അജിത് ലാൽ അനീഷ് ആദ്ര അനീഷ് ശ്യാമ സോഷ്യൽ മീഡിയയിൽ കണ്ടു ലക്ഷ്മിയെ തിരിച്ച് വിളിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വരാം എന്നെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര സ്കാറ്റേർഡാണ് ഇതൊന്നും ഏകോപിപ്പിച്ച് വന്ന് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ കാണിച്ചാൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ചാൻസ് ഉള്ളൂ സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് പക്ഷേ ആ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും അത്ര ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ജയന യു വേ 100% റിയൽ ഞാൻ റിയൽ ആണെങ്കിൽ മാത്രമേ ഇപ്പോൾ പറയുന്നത് നാളെ പറയാൻ പറ്റുള്ളൂ അഭിജിത്ത് കുഞ്ഞിരാമൻ ഹായ് സജീവ് ബിജു ഹായ് ചേട്ടാ കിങ്സ്ലി പ്രിൻസ് ചേച്ചി മിസ് യു മുത്തേ ചേച്ചി വിനു ഹായ് റിസ്ലി റിസു ബിഗി മാത്യു തിരിച്ചു വന്നിട്ട് ശ്രീ എസ് കുമാർ തിരിച്ചു വന്നിട്ട് ഫുഡൊക്കെ നന്നായി കിട്ടിയപ്പോൾ എങ്ങനുണ്ടായി അകത്ത് ഉള്ളവരെ ഓർത്ത് പാവം തോന്നിയ ഫുഡിന് ഒരു ഷോർട്ടേജും ഇല്ല നമുക്കൊരു മനുഷ്യന് സാധാരണ കഴിക്കാനുള്ള എല്ലാ ഭക്ഷണം അതിനകത്തുണ്ട് ലക്ഷറി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇപ്പം തന്തൂരി ചിക്കൻ വേണം ഡെയിലി ഷവർമ വേണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് പറ്റത്തില്ല സാധാരണ നമ്മൾ കഴിക്കുന്ന 3 നേരവും അല്ലെങ്കിൽ 1 നേരം ചായയും കുടിച്ച് 4 നേരം കഴിക്കാനുള്ള എല്ലാ ഭക്ഷണവും അവിടെ കിട്ടും ഒരു ഷോർട്ടേജും ഇല്ല നമ്മൾ അധികമായിട്ട് ഭക്ഷണം കുക്ക് ചെയ്ത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിമിറ്റിൽ തരുന്നത് അല്ലാതെ ഒരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം മുഴുവൻ അവിടെ കിട്ടുന്നുണ്ട് സുരേഷ് ജ്യോതി ഹായ് ലക്ഷ്മി ബിഗ് ബോസിൽ പോകണ്ടായിരുന്നു അങ്ങനെ പറയരുത് അഖിൽ വിനയചന്ദ്രൻ ഹായ് നല്ലതുപോലെ നിന്നു പക്ഷേ പെട്ടെന്നായിപ്പോയി എല്ലാം ദൈവാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ട് കൂടെ അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ വൈകിയാണെങ്കിലും ഇത്രയും സ്നേഹിക്കാൻ തുടങ്ങിയത് മഞ്ജുള എല്ലാം നല്ലതിനാണ് വെയിറ്റ് ഫോർ ദ ബെസ്റ്റ് ഞാൻ കോവളത്തെ അമ്മു ചേച്ചിയുടെ കൊച്ചുമോളാണ് അയ്യോ കയ്യോ കഴിഞ്ഞു പോയി കുറച്ച് മെസ്സേജ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി കേട്ടോ സോറി യാദവ് ഹായ് അനീഷ് റെഡ് കാർപ്പറ്റ് അമൃത ടിവിയിൽ അയ്യോ എല്ലാം ചാടിച്ചാടി പോകണം ലക്ഷ്മി മിസ് യു റെഡ് കാർപ്പറ്റ് അമൃത ടിവിയിൽ ഇനി വരില്ലേ വരും എന്നെ വിളിച്ചാൽ വരും റിസ്ലി എനിക്ക് കുറേ മെസ്സേജ് പോയി കേട്ടോ ഐ നെവർ വാച്ച് ബിഗ് ബോസ് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ വിനു ചേച്ചി ഞങ്ങൾ കാരണം ആണ് ചേച്ചി ഔട്ടായത് എനിക്കതിൽ വിഷമമില്ല കാരണം നിങ്ങൾ എന്നെ ഇന്ന് സ്നേഹിക്കുന്നുണ്ടല്ലോ അനു ബോബി ഹായ് ലക്ഷ്മി ഒന്നുകൂടി പോകണം എന്ന ഉണ്ട് ആഗ്രഹം ചേച്ചി പോയപ്പോൾ ഞാൻ കാണുന്നത് നിർത്തി മിസ് യു അങ്ങനെ കാണാണ്ടിരിക്കല്ലേ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുള്ളതൊക്കെ ഒന്ന് ചോദിക്കൂ കേട്ടോ കുഞ്ഞിൻ്റെ കൂടെ അടിച്ചു പൊളിച്ചൂടെ കുഞ്ഞിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ചേച്ചി ആരെയാണ് അവിടെ മിസ് ചെയ്യുന്നത് എനിക്ക് നോവിച്ചേരനെ ആ ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് പെട്ടെന്ന് പോയപ്പോൾ വിഷമമായി ക്വസ്റ്റ്യൻസ് ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് ലൈവിൽ വരാം ഉറപ്പായിട്ടും വരാം ചേച്ചി പോയതിൽ പിന്നെ കണ്ടിട്ടില്ല ഹലോ നമ്മൾ മസ്കറ്റിൽ പരിപാടി ചെയ്തിട്ടുണ്ട് ഞാൻ തബലിസ്റ്റ് നമുക്ക് പ്രോഗ്രാമൊന്നും ഇല്ലാതെ വിഷമമായി ചേച്ചിയുടെ ചിരി കാണാൻ നല്ല രസമുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇല്ലാണ്ടൊക്കെ ചിരിക്കുക യു ഡിസേർവ് മോർ ഡേയ്സ് ഹിയർ ദെയർ ഹോപ്പ് യു സീ യു സൂൺ എഗെയിൻ അറ്റ് ബിഗ് ബോസ് മനീഷ്
സൗണ്ട് സൂപ്പറാണ്, താങ്ക് യു ചേച്ചി. ഒരു ഹായ് പറ എന്ന് പറഞ്ഞിട്ട് പ്രശാന്ത്, സൂപ്പർ ആയിട്ടുണ്ട, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നിൻ്റെ ഗെയിം, ബട്ട് ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. അത് ഗെയിമിൻ്റെ ഒന്നും അല്ല, എനിക്ക് കുറച്ച് ഇത് കുറഞ്ഞുകൊണ്ടാണ്. ചേച്ചി ഇല്ലാത്ത ബിഗ് ബോസ് കാണാൻ പറ്റുന്നില്ല, മിസ് യു. മെസ്സേജൊക്കെ അയക്കുന്നു, മെസ്സേജൊന്നും അയച്ചു കളയല്ലേ. ലക്ഷ്മി ചങ്കേ, ഈ ചങ്കേ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുപോലെയൊക്കെ ഞാനിങ്ങനെ വീട്ടിൽ ബിഗ് ബോസ് കയറുന്നതിന് മുമ്പ് ആലോചിക്കുമേ, ലക്ഷ്മി ഉയർന്നൊക്കെ പറഞ്ഞൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും എൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് ആലോചിച്ചിട്ട്. അപ്പം എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ പുറത്തു വന്നെല്ലാം കാണേണ്ടി വന്നു. കാവിലെ പാട്ടുത്സവത്തിന് കാണാൻ പോളി ഡയലോഗ് വിത്ത് ഭാഗ്യലക്ഷ്മി. ലക്ഷ്മി കുറച്ച് ദിവസം കൂടി നിൽക്കണം അവിടെ, ആരെയാ നല്ലതുപോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നോബിചേട്ടനെ, നോബിചേട്ടനോട് എനിക്ക് കാര്യം ആ ഒരു നമ്മൾ അവിടെ നിൽക്കുമ്പം ചിലപ്പം ടെൻഷൻസ് വീട്ട് മിസ് ചെയ്യുന്നു. അപ്പോഴൊക്കെ ചേട്ടൻ്റെ കൗണ്ടറും എനിക്ക്, ഞാൻ ക്വാറന്റൈൻ ഇരുന്നപ്പോൾ തൊട്ടേ നോബിചേട്ടൻ്റെ കൗണ്ടർ മണിക്കൂറുകളോളമുള്ള വീഡിയോസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കൂ. ജോലിയൊക്കെ നന്നായി ചെയ്യും, മടി കാണിക്കല്ലേ, മടി രക്തത്തിലുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്ക് എപ്പോഴും പണിയാ. ശക്തി ധരണി ഹായ്, സുഖമാണോ? സുഖം സുഖം. ലക്ഷ്മിയുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു. കം ബാക്ക് ടു ബിഗ് ബോസ്. എന്നെ അവിടെ നിന്ന് ഇറക്കാൻ പറഞ്ഞാൽ അവർ ഇറക്കത്തുമില്ല, എന്നെ അങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. അതിനൊക്കെ അവരുടെ ഡിസിഷൻ വേണം. കീപ് യുവർ സ്പിരിറ്റ്സ് ഹൈ. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഐ ഡോണ്ട് ഹാവ് എ ഫ്യൂച്ചർ പ്ലാൻ, ഐ ഹാവ് ഓൺലി പ്രസൻറ്റ് പ്ലാൻ. എൻജോയ് ദ പ്രസൻറ്റ്. ഒരു പാട്ട് പാടൂ പ്ലീസ്, പാടാം. ഒരു മിക്സ്ഡ് സോങ് പാടൂ, പാടാം പാടാം. ലക്ഷ്മി കുഞ്ഞെന്തേ, കുഞ്ഞ് ഉറങ്ങാണ്. ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങൂ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി, ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട്. ലക്ഷ്മി ജയംന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും, ഒരു പഴയ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. വീണ്ടും വരണം. ശ്രീ കൊച്ചു ഭഗവതി ക്ഷേത്രം പ്ലാമൂട് അമ്പലത്തിൽ ഗാനമേളയ്ക്ക് വന്നിട്ടുണ്ട്. യെസ്, സോങ് എല്ലാം പൊളിയാണ്, റെഡ് കാർപ്പറ്റ്. യെസ്, അപ്പം ഏകദേശമൊക്കെ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ചേച്ചി ആരായിരിക്കും ബിഗ് ബോസ് വിന്നർ? ആരും ബിഗ് ബോസ് വിന്നറിനെ ഇപ്പോഴേ ഫിക്സ് ചെയ്യരുത്, കാരണം ഓരോ ദിവസവും കളി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എവ്രി ഡേ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഓരോ കണ്ടസ്റ്റൻസിനെയും വാച്ച് ചെയ്യുക, അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് വെച്ചിട്ട് മാത്രം ഒരു കണ്ടസ്റ്റിനെ വിലയിരുത്തുക, നാളെ. അല്ലാണ്ട് നമ്മൾ ഇന്ന് തന്നെ ഒരാളാണ് വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഗെയിംസ് നമ്മൾ മിസ് ചെയ്യും. ആ ഡയലോഗ് ഒന്ന് പറയുമോ? വാട്ട്സ് ദ എക്സ്പ്രഷൻ വിത്ത് ദ എക്സ്പ്രഷൻ? ഏത് ഡയലോഗായിരുന്നു എനിക്ക് മനസ്സിലായില്ല. വിൽ യു കോൺസെൻട്രേറ്റ് ഓൺ ആങ്കറിങ്? എനിക്ക് ആങ്കറിങ്ങും പാട്ടും ജീവിക്കണ്ടേ, എല്ലാം ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരോട്, എനിക്കത് ആക്ച്വലി അറിയില്ല. കാര്യം എനിക്കിങ്ങോട്ട് കോള് വന്നതാണ്, അങ്ങോട്ടേക്ക് ആപ്ലിക്കേഷൻ രീതിയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുക, നമ്മളിലേക്ക് എത്തും. കാരണം സാധാരണക്കാരനായാലും ബിഗ് ബോസിൽ പോകാൻ പറ്റും എന്നുള്ളത് ഈ സീസൺ തെളിയിച്ചിട്ടുണ്ട്. ജനുവിന് അല്ലാതെ അവിടെ ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം നമുക്ക് അവരുടെ ആരുടെയും പേഴ്സണൽ ലൈഫ് അറിയത്തില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ആര് എന്ത് കാണിച്ചാലും അത് അവരുടെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സാണ് പുറത്ത് വരുന്നത്. എത്ര എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറ്റും? ഇപ്പം ഒരു ദേഷ്യം പെടാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും ചില കാര്യങ്ങൾക്ക് ദേഷ്യം വരത്തില്ല. പക്ഷെ എന്തിനും പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർ അവിടെ പൊട്ടിത്തെറിച്ചിരിക്കും. സോ അവിടെ എനിക്ക് ജെനുവിൻ അല്ലാണ്ട് കുറച്ചൊക്കെ ചില സ്ഥലത്ത് കുറച്ച് പിടുത്തം പിടിക്കുന്നുണ്ടാവും ഉള്ളിൽ, കുറച്ച് കോൺഷ്യസ് ആയിട്ട്. അല്ലാതെ ജെനുവിൻ ഫേക്ക് എന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, അതാണ് സത്യം. ചേച്ചി ചേച്ചി ഹലോ ഫ്രം ഹായ് ശ്രീജേഷ്, അജിത, അജിമോൻ ഹായ്. ഇനി വരാൻ സി ഇന്ന് വൻ സീനാകും അവിടെ. ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ്, അനൂപ് ചേട്ടൻ വലിയ ദേഷ്യക്കാരനാണോ? അനൂപ് ദേഷ്യക്കാരനാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കണ്ടത്. ഇടയ്ക്ക് ദേഷ്യപ്പെടും, പക്ഷെ ആൾ ഭയങ്കര, നമ്മൾ മനുഷ്യരെ പോലല്ലേ, നമുക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും. അതാണ് ആക്ച്വലി എനിക്ക് ശരിക്കായിട്ട് തോന്നുന്നത്. നല്ലാണ്ട് നമ്മൾ നമ്മുടെ എന്ത് ഇമോഷൻസും കാണിക്കുക, പക്ഷെ ഇന്നത്തെ എന്താ കാണിക്കാൻ പോകണമെന്നുള്ളത് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. സ്പ്രെഡ് ദ പോസിറ്റിവിറ്റി. യെസ്, പോസിറ്റീവ്. ഞാൻ ഫുൾ ടൈം പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞല്ലേ ഔട്ടാകും എന്നുള്ളത് എനിക്ക് തോന്നുമ്പോഴും അവിടെ എങ്ങനെ ഹാപ്പി ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചത്. എൻ്റെ എല്ലാ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും
നമ്മൾ ചിരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ കട്ടക്ക് ചിരിക്കുക, അപ്പം കരയാൻ തോന്നുമ്പോൾ കരയുക. ബി എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന് ഒട്ടും സ്ട്രെസ് കൊടുക്കരുത്. ആർദ്ര ലക്ഷ്മി, ഒരു ഓർമ്മയുണ്ടോ എന്നെ? കീപ് റോക്കിംഗ് മൈ ഗേൾ, ബി യുവർ സെൽഫ്. എനിക്ക് പെട്ടെന്ന് ഇതിനകത്ത് ഫോട്ടോ ആരുടെയും കിട്ടുന്നില്ല. ആക്ച്വലി ഇവിടെ പോയാൽ സ്വഭാവം എല്ലാവരുടെയും മാറുമോ, എവിടെ പോയാൽ സ്വഭാവം എല്ലാവരുടെയും മാറുമോ എന്ന് ചോദിക്കുന്ന നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അതായത് ഞാനെപ്പോഴും ആലോചിക്കുന്നത് ബിഗ് ബോസ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പം എന്നോട് അറിയാവോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആസ്പെക്ട് ഓഫ് ബിഗ് ബോസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ബിഗ് ബോസിനെ കാണുന്നത്, ഇപ്പം നമ്മുടെ പ്രോഗ്രാംസ്, ഈ ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം തീരെ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചത് അത് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അവർക്ക് അതിൽ നിന്നും നല്ല പാഠങ്ങൾ, അല്ലെങ്കിൽ അവരെ അതൊരിക്കലും വഴിതെറ്റിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആസ്പെക്റ്റ്. അതിനകത്ത് സ്ട്രാറ്റജീസ് ഒക്കെ വരേണ്ടത് ഗെയിംസിലാണ്. അല്ലാണ്ട് ഇപ്പോൾ പലരുടെയും ധാരണ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കേണ്ട സ്ഥലമാണ്. അങ്ങനെ ആണോ എന്ന് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കൂ. ഇപ്പം ഞാൻ വിചാരിക്കും, അതായത് എന്തുകൊണ്ട് ബിഗ് ബോസ് വഴക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഫുള്ളും നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കും. ആ അവിടെ കൊണ്ടുപോയിട്ടൊരു വെജിറ്റേറിയൻ ഷോപ്പ് വെച്ചാൽ ബിസിനസ് ഉണ്ടാവുമോ? അപ്പം പ്രേക്ഷകർക്ക് വഴക്കുണ്ട്, വഴക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും അതിനകത്ത് വഴക്കുകൾ തന്നെ കാണിക്കുന്നത്. ഈ വഴക്കുകൾ വേണമെന്ന് ഇവിടുന്ന് പോയ കണ്ടസ്റ്റൻസിനും അറിയായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും വഴക്കുണ്ടാക്കുന്നതും. അതുകൊണ്ട് എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. അതിനകത്ത് സ്വഭാവമൊന്നും ആരുടെ മാറാൻ ആരും ഫോഴ്സ് ചെയ്യത്തില്ല. ലക്ഷ്മി ചേച്ചി ബിഗ് ബോസിൽ വേണമായിരുന്നു, എനിക്കും തോന്നാറുണ്ട്. ലെറ്റ് ദ കൊറോണ സബ്സൈഡ്, വി വിൽ അറേഞ്ച് എ പ്രോഗ്രാം ഇൻ UK. എനിക്ക് പാട്ടും ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യാൻ കൊതിയായിട്ടിരിക്കാം. നിക്കിൻ ഹായ്, ഓൾ ദ ബെസ്റ്റ് ലക്ഷ്മി, കാവിലെ പാട്ടുത്സവത്തിന് കാണാം എന്നുള്ള ഡയലോഗ് അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു കൂട്ടിയെന്നുള്ളത്. ചേച്ചി തിരിച്ചൊരു മാസ് എൻട്രി ആഗ്രഹിക്കുന്നു, മീ ടു. അപ്പോൾ എനിക്കൊന്നൊരു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് കാണാൻ പോണവരൊക്കെ പൊക്കോ, ഞാൻ ഈ മെസ്സേജും തീർത്തിട്ട് നിർത്തും കേട്ടോ. ഇമേജ് നോക്കി കളിക്കുന്നവർ ഇല്ലേ, മനഃപൂർവ്വം പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ ഇല്ലേ, അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ നമ്മൾ നിൽക്കുമ്പം നമുക്ക് ചിലതിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നും, ചിലത് നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കളി കാണാം. കളി കാണുമ്പോഴത്തേക്കും നമുക്ക് ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ടിൽ ആ ഒരു എപ്പിസോഡ് വരുമ്പോഴത്തേക്കും അവരുടെ ക്യാരക്ടറിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഫാൻ ആവുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ കളി ഒന്ന് കാണുക, ഒബ്സർവ് ചെയ്യുക ഓരോരുത്തരെയും. ചേച്ചി ഒരു ബിഗ് ഹായ് പറയും. ഒരുപാട് സങ്കടം ഉണ്ട് ഔട്ടായതിൽ, സപ്പോർട്ട് ഉണ്ടാവും മുന്നോട്ട്. ഹായ്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളു കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ളതിൽ. എനിക്ക് പണ്ട് ഇങ്ങനത്തെ ഒരു ലൈവ് ഒന്നും ചെയ്യാൻ അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വരുമ്പം എന്നോട് ഇഷ്ടമുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും എന്നുള്ള ധൈര്യമാണ് ഞാൻ ഈ ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത്. ബീന ചേച്ചി ഹായ്, ഗ്രേറ്റ് ലക്ഷ്മി, താങ്ക് യു ഫോർ റിപ്ലൈ മൈ ക്വസ്റ്റ്യൻ, ഗോഡ് ബ്ലെസ് യു, വെൽക്കം. ഒരു സോങ്, ഞാനൊരു പാട്ട് പാടാം. ഒരു ഹിന്ദി സോങ് ആണ്. ഒരു എനിക്ക് ഭയങ്കര, ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം എനിക്ക് കുറച്ച് ഈ റൊമാൻറ്റിക് സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. दोनों तुझ पे हाँ तुझ पे, दोनों तुझ पे कुर्बान है. एक मैं हूँ, एक ईमान है. दोनों तुझ पे हाँ तुझ पे, दोनों तुझ पे कुर्बान है. मेरे इश्क के हर मकाम में, हर सुबह में, हर शाम में एक रुतबा है, एक शान. दोनों
तुझ पे हाँ तुझ पे दोनों तुझ पे कुर्बान है। എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആയിട്ട് പാടിയതാണ് ലക്ഷ്മി. ജസ്റ്റ് സീ അറൌണ്ട് യു വൺ എവ്രി വൺസ് ഹാർട്ട് ഹ്യൂജ് ലവ്. സത്യം, അതാണ് വെരി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നിഷ ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ്, അയ്യോ അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. ഞാൻ പണ്ട് ലാൽസാറിൻ്റെ ഫാനൊന്നും ആയിരുന്നില്ല, പിന്നെ വളർന്നു വരുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം അറിയാണ്ട് സാറിൻ്റെ ഫാനായിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാറിനെ നേർക്കു നേരെ കണ്ടപ്പം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത്രയും ക്ലോസ്ലി നമ്മൾ കണ്ടിട്ടില്ല. സച്ച് എ ഹാൻസം പേഴ്സൺ. ഇതിൻ്റെ ഒരു വിഷമം മാത്രമേ ഒരു ഇതിൻ്റെ ഒരു വിഷമം മാറ്റാൻ ഒരു സോങ് പാടും. ഞാൻ പാടിയട്ടോ. വെൽക്കം നീലകണ്ഠൻ, വെൽക്കം യു മൈ ഡിയർ സ്വീറ്റ് ഫ്രണ്ട്. ഹാവ് എ നൈസ് ഡേ. ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ലൈക്ക് ബ്യൂട്ടിഫുൾ ഹെയർ സ്റ്റൈൽ ലൈക്ക് ബ്യൂട്ടിഫുൾ ഐ ബ്രോ ലൈക്ക് ബ്യൂട്ടിഫുൾ ഐ. ഇനി ഞാൻ ഒരു വീഡിയോ ഇടാകട്ടെ, എൻ്റെ മേക്കപ്പ് വീഡിയോ, പിന്നെ ത്രെഡ് ചെയ്യാണ്ട് എങ്ങനെ പുരുകം വൃത്തിയാക്കി വെക്കാം എന്നൊക്കെ ഉള്ള വീഡിയോസ് ഇടാം. പിന്നെ എൻ്റെ മൂക്കിൻ്റെ സ്റ്റോറി, ഞാനൊരു സർജറി ചെയ്ത മൂക്കാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഇടുന്നതായിരിക്കും. സാദിഖ്, നമ്മൾ അറിയാതെ എന്തൊക്കെയാണ് ഉള്ളിൽ നടക്കുന്നത് കാണാത്തതായിട്ട്, അങ്ങനെയല്ല. അതിനകത്ത് മെയിൻ നിങ്ങൾ കാണേണ്ട കണ്ടൻറ്റൊക്കെ മാക്സിമം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മിസ്സായി പോവാറ്. ഹായ് ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടം ആ ചേച്ചിയെ. താങ്ക് യു. മെയിൽ വോയിസ് പാടുമോ? മെയിൽ വോയിസിൽ ഇപ്പോൾ ഏത് പാട്ടാണ്? ഒരു പാട്ട് പാടാൻ നിൽക്കുന്നത്. Do not think that you are out. It's a new step for your future. Believe in you that you are the best. അത് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നിടത്തോളം ഐ ആം ദ വിന്നർ. നിങ്ങൾ എന്നെ വെറുക്കുന്നപ്പോൾ ഐ ആം ദ ലൂസർ. സൂപ്പർ ആയിട്ടോ, താങ്ക് യു. ഐ എം ഫ്രം ട്രിവാൻഡ്രം. ഗോപകുമാർ സാറിനെ അറിയും, നമ്മുടെ ചങ്ക്, നമ്മുടെ സാറ്. ചേച്ചി ഒരുപാട് ഇഷ്ടം, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഹാഫ് ഇസ് ഹൈ. സോ ഒരു മെയിൽ വോയിസ് സോങ്, ഒരു പാട്ട് ഞാൻ, അത് എല്ലാ പാട്ടും നമ്മൾ ഞാൻ ട്രൈ ചെയ്ത്. ഫോട്ടോഷൂട്ട് നടത്തണ്ടേ നമുക്ക്? നാട്ടിലുണ്ടെങ്കിൽ വാ, എനിക്ക് നല്ല ഫോട്ടോസ് ഇല്ലാണ്ടിരിക്കുക. ഞാൻ ഉയിരിൽ തൊടും എന്നുള്ള സോങ് പാടാം. ഉയിരിൽ ഉയിരിൽ തൊടും തളിർ വിരലാവണി നീ അരികെ നടക്കണി അലയും ചുടുകാറ്റിനു കൂട്ടിനാ നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാവലയായി ആരും കാണാ ഹൃദയതാരമതിൽ ഉരുകി നാമന്നാരും കേൾക്കാ പ്രണയജാല കഥ പലപുരു പറയുമോ. കഴിഞ്ഞു പോയോ ബീന? ഹൗ ആർ യു? ഹൗ ഈസ് യുവർ സൺ? മോൻ നല്ലതായിട്ടിരിക്കും, ഫൈനാണ്, ഉറങ്ങുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. യു ആർ ഗ്രേറ്റ്. ഐ എം ഫ്രം യു എസ് എ. ബീന ഹായ്. ചിലപ്പോൾ ഞാൻ ഈ കൊറോണയുടെയൊക്കെ ഒരു പ്രശ്നം മാറിയാൽ യു എസ് എയിലേക്ക് ഫസ്റ്റ് ടൈം വരും, കാണാം. കണ്ടാൽ ഒരു ജാടക്കാരി ആണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ലെന്ന് മനസ്സിലായി. സൂപ്പർ ലക്ഷ്മി, എനിക്ക് കണ്ട ഒരു ജാട. ഞാൻ തന്നെ എന്നെ പറ്റി ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയാറുണ്ട്. ഞാൻ അത് പറയാൻ മറന്നത്, നെഗറ്റീവ് മടിച്ച എന്നൊക്കെ പറയുന്നതിന് പകരം ആദ്യമേ ജാടയുടെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ നിങ്ങൾ ഇത്രയും തെറ്റിദ്ധരിക്കില്ലായിരുന്നു. ഐ എം ഫ്രം ടർക്കി. ഹായ്. എനിക്ക് ഒരു ലോകം മുഴുവൻ കറങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ലെറ്റ് യുവർ ഡ്രീം കം ട്രൂ ഇൻ മ്യൂസിക് ആൻഡ് ഇൻ ലൈഫ്. സത്യം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ബിഗ് ബോസ് എനിക്ക് ശരിക്കും തന്ന ഏറ്റവും വലിയ മെമെൻറ്റോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൈസ് എന്ന് പറയുന്നത് എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നെ ഞാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാരാണ്.
സോ അവർ എത്ര നന്ദി പറഞ്ഞാലും നന്ദി അത് തീരത്തൊന്നുമില്ല. ബിഗ് ബോസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാ കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് ഒരുപാട് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട്. ചില ആൾക്കാർ നല്ലതാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പം പെർഫോം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഓരോരുത്തരെയും മുൻകൂർ വിലയിരുത്തൽ നടത്താതെ ഓരോരുത്തരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വിലയിരുത്തുക, അവരെ സപ്പോർട്ട് ചെയ്യുക. വിന്നറിനെ ഇന്ന് ആരും ഫിക്സ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഇനി എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം അത്രയ്ക്കൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സോ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഇൻബോക്സ് ചെയ്യുക, ഞാനത് നോക്കിയിട്ടൊരു വീഡിയോ ചെയ്തു തരാം കേട്ടോ. പിന്നെ എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി. ഒരു പാട്ടും കൂടെ പാടി അങ്ങ് നിർത്താം. ഒരു പഴയ പാട്ടിലോട്ട് പാടാം. എൻ്റെ മോൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്കൊന്ന് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ്. മലർക്കുടി പോലെ വന്ന തുടി പോലെ, മലർക്കുടി പോലെ വന്ന തുടി പോലെ, മയങ്ങൂ നീ മടിമേലെ, മയങ്ങൂ നീ എൻ മടിമേലെ, അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി, അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി, നിറസന്ധ്യയായി ഞാൻ ആരോമലെ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി, ഉറങ്ങൂ കനവ് കണ്ടുണരാനായി, ഉഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീൻ മടിമേലെ, മയങ്ങൂ നീൻ മടിമേലെ. എനിക്ക് ആക്ച്വലി ഒരാൾക്കും കൂടെ താങ്ക്സ് പറയണം. ഒരാൾക്കല്ല, രണ്ട് സെക്ഷൻ ആൾക്കാർക്ക്. കാരണം ബിഗ് ബോസിൻ്റെ എൻ്റെ മോൾ ഷൈൻ്റെ ടീമിനും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ എല്ലാവർക്കും. കാരണം സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ലാത്ത എന്നെ എനിക്കൊരു ചാൻസ് തന്നതിന് വലിയൊരു താങ്ക്സ്. സോ എല്ലാവരും എനിക്ക് വേണ്ടി ഈ ഷോനെയും ഏഷ്യാനെറ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇനി കുറച്ച് പാട്ടുകളായിട്ടൊക്കെ നമുക്ക് കാണാം. എൻ്റെ രണ്ട് പാട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സ്നേഹവും സപ്പോർട്ടും അപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഇൻബോക്സ് ചെയ്യാൻ പറഞ്ഞത് മെസ്സേജ് അയച്ചാൽ മതി, ബാക്കി കാണാം. ഇപ്പോൾ എല്ലാവരും പോയിട്ട് ബിഗ് ബോസ് കണ്ടോ. ടാറ്റാ.